പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറ്റുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും ദൈവവചനം കൂടുതൽ പഠിക്കുക എന്നതും ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ്. ഇന്റർനാഷണൽ സിറ്റിയിലെ ഇന്റർസെഷൻ മിനിസ്ട്രി കോർഡിനേറ്ററും വേർഡ് മിനിസ്ട്രി കോർഡിനേറ്ററും നമുക്കായി അവരുടെ പ്രാർത്ഥനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്റർസെക്ഷൻ മിനിസ്ട്രിയുടെയും വേർഡ് മിനിസ്ട്രിയുടെയും കോർഡിനേറ്റർമാർ അവര് ഏറ്റിരിക്കുന്ന ചുമതല ഏറ്റിരിക്കുന്ന ആ മിനിസ്ട്രിക്ക് വേണ്ടി അവരെ എങ്ങനെ ദൈവം നയിക്കുന്നുവെന്നും ആ മിനിസ്ട്രിയിലൂടെ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നുവെന്നും ഒരുപക്ഷെ ലോകത്തിൽ എവിടെയിരുന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥനയിൽ ലോകത്തെ ചേർക്കുവാൻ ഇൻ്റർസെക്ഷൻ മിനിസ്ട്രിക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നും, വചനം കൂടുതൽ പഠിക്കുവാനും പഠിപ്പിക്കുവാനും, ദൈവത്തിൻ്റെ വചനമാണ് ജീവനെന്ന് ലോകത്തോട് വിളിച്ച് ഓതുവാനും വേർഡ് മിനിസ്ട്രിയെ എങ്ങനെ ഇവിടെ സഹായിക്കുന്നുവെന്നുമെല്ലാം അനുഭവങ്ങളുടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സ്നേഹത്തോടെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ആന്റണി ബ്രദറെ, ഇന്റർസെക്ഷൻ്റെ ഇൻ്റർനാഷണൽ സിറ്റി ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററാണ്. എങ്ങനെയാണ് ദൈവത്തിലേക്ക് അടുക്കാൻ, ജീവിതത്തിൻ്റെ ബാല്യം മുതൽ ദൈവം നടത്തിയ വഴികൾ, കുടുംബം എല്ലാം ഒന്ന് ഷെയർ ചെയ്യൂ. എൻ്റെ പേര് ആന്റണി എന്നാണ്, നാട്ടിൽ ആൻറ്റു എന്നറിയപ്പെടുന്നത്. എൻ്റെ ജീവിത പങ്കാളി ഷൈബി ആൻറ്റു. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. മൂത്തയാൾ അൻമരി ആൻറ്റു, ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്കമാലിക്ക് അടുത്ത് മഞ്ഞപ്ര, കൊല്ലക്കോട് ഇടവകയാണ്. ഞാൻ ദുബായ് വന്നിട്ട് ഇപ്പം 9 വർഷമായി. 2008 ജാനുവരി 18 ആക്ച്വലി ഞാൻ വന്നത്. വന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്നത് ദേര ഏരിയയിലാണ്. 2 വർഷക്കാലം അവിടെ ആയിരുന്നു. കമ്പനിയുടെ അക്കോമഡേഷൻ ഇന്റർനാഷണൽ സിറ്റിയിലേക്ക് മാറ്റി, അതിനെ തുടർന്ന് ഇന്റർനാഷണൽ സിറ്റിയിൽ വന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷക്കാലം എനിക്ക് പ്രയർ ചെയ്യാനോ ഒരു ഭയങ്കര ഡ്രൈഡ്നെസ് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ അവിടെ നാട്ടിൽ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം റെഗുലറായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഒരു ഡ്രൈഡ്നെസ് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഭയങ്കര മനസ്സിന് ഭയങ്കര സംഘർഷവും ഒരു വിഷമങ്ങളൊക്കെ. എന്തുകൊണ്ടായിരിക്കും? അത് ഒറ്റപ്പെടൽ കൊണ്ടാണോ, അതേ കുടുംബം അവിടെ ആയതുകൊണ്ടാണോ, അതെയോ ഒരു പക്ഷേ ജോലിയുടെ സ്ട്രെസ്സാണോ, എന്തൊക്കെയാകാം അതിൻ്റെ കാരണം? പ്രധാനമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അത് ഇപ്പം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി അപ്പനുള്ളൂ. എനിക്ക് അപ്പൻ അമ്മ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ അപ്പനെ പിരിഞ്ഞു പോരുക, സഹോദരി സഹോദരനെ പറിച്ച് പിരിഞ്ഞു പോരുക, ഇതൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. ഹോം സിക്നെസ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത് ഉള്ളു തുറന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ജപമാല എല്ലാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ അക്കോമഡേഷൻ സിറ്റുവേഷനിൽ അത് അത്ര അധികം സാധ്യമായിരുന്നില്ല. എങ്ങനെയാണ് അപ്പോൾ ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പിലേക്ക് ആരാണ് വിളിച്ചത്? എങ്ങനെയാണ് അവിടെ ചെന്നത്? ഞാൻ ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പിൽ വരുന്നത് തന്നെ 2010 തൃശ്ശൂരുള്ള ഒരു പോളിയേട്ടനാണ് എന്നെ ഈ ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചത്. ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യമായി കടന്നു വന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ദിവസത്തിലാണ്, ഒരു ബുധനാഴ്ച. അപ്പം ഞാനവിടെ ചെന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ചെന്നിരുന്നു.
എല്ലാവരും തീഷ്ണതയോടെ ഭയങ്കര ജ്വലനത്തോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ ഒട്ടും തന്നെ മനസ്സിന് ഭയങ്കര ഒരു ഒരു സമാധാനം, ഒരു സന്തോഷം വന്നു. പിന്നെ ആ പ്രാർത്ഥനയിൽ അവരോടൊപ്പം പങ്കെടുത്തു, അവിടെ ഇരുന്ന് ഞാനും മധ്യസ്ഥം പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് ആ സമയത്ത് അവരവിടെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആദ്യത്തെ ദിവസം തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, ശരീരത്തിന് വല്ല ഭയങ്കര ഒരു കുളിർമ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഭയങ്കര ഒരു നല്ല ഫീലിംഗ്. ഇത്രയും നാൾ എൻ്റെ ദിവസം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എൻ്റെ ഇനി ഉണ്ടായിരുന്ന ആ ഒരു ഒരു വിഷമസന്ധികളെല്ലാം പുറത്ത് കിടന്നു പോയ മാതിരി, എന്തോ ഒരു വലിയ ഭാരം കുറഞ്ഞ മാതിരി, അങ്ങനത്തെ ഒരു നല്ല അനുഭവം ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അവിടെ എത്ര പേരന്നുണ്ടായിരുന്നു? അന്ന് ഒരു 20-25 പേരുണ്ടായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനാ ദിവസമായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ദിവസം ജോസ് തോമസ് എന്ന് പറയുന്ന ഞങ്ങളുടെ പഴയ കോർഡിനേറ്റർ വീട്ടിൽ വെച്ചാണ്. അപ്പം അവിടെ ഒരു 25 പേരോളം ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ അതി പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് കടന്നു വരുന്ന ആൾക്കാരോടൊക്കെ പ്രാർത്ഥിക്കാൻ ഒത്തിരിയേറെ നമ്മൾ പ്രസ് ചെയ്യണം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചൊന്നുമല്ല ചെന്നത്, ഞാൻ ചെന്നിരുന്നു, ഞാനങ്ങനെ അവരോടൊപ്പം സഹകരിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും ഒരു ഒരു അടുപ്പിൽ തീ കത്തുമ്പോൾ അതിൻ്റെ കൂടെ പച്ചപ്പറവ് വെച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ അതും കത്തും. അതുപോലെ തന്നെ ആ ദൈവം കൂട്ടി ഇണക്കി സ്തുതിക്കാൻ അനുവദിച്ചല്ലേ. അതെ അതെ. അപ്പം ആ ശുശ്രൂഷ അവിടെ കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇനിയും അടുത്തത് ശനിയാഴ്ച കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ കൂട്ടായ്മ ഇന്ന സമയത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതലേ ഈ കൂട്ടായ്മയുടെ കാര്യം എന്നെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ സ്ത്രീയും തിളയ്ക്കാൻ തുടങ്ങി. ഞാനിതാരോടും പങ്കുവയ്ക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ശനിയാഴ്ച വന്നു, ജോലി കഴിഞ്ഞു, അന്ന് എനിക്ക് ശനിയാഴ്ചയും ഡ്യൂട്ടി ഉണ്ട്. ഞാൻ വന്നു, വന്നവാട് നേരെ വിട്ടു, അവിടെ ചെന്നു, ആ ശുശ്രൂഷയിലും പങ്കെടുത്തു. എല്ലാവരും ഞാൻ ചെല്ലുമ്പോൾ മുട്ടുമ്മ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അത് ജോയിൻ ചെയ്തു, ഞാനും പ്രാർത്ഥിച്ചു. അതും എനിക്ക് ആ പ്രാർത്ഥനയും ശുശ്രൂഷ, അത് കഴിഞ്ഞ ശേഷം വേർഡ് ഓഫ് ഗോഡ് അവിടെ സന്ദേശം നൽകി. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അതിനേക്കാളേറെ നല്ലൊരു അനുഭൂതി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് മുടക്കുന്ന പരിപാടിയില്ല, ദൈവം അനുഗ്രഹിച്ചാൽ, ദൈവം അനുവദിച്ചാൽ. അങ്ങനെ വിചാരിച്ച് വീട്ടിൽ പോയി. പിന്നെ അതിന് ശേഷം മുതൽ ഇപ്പം 8-9 ഈ ഇൻ്റർനാഷണൽ അതിൻ്റെ അത് പങ്കെടുക്കുന്നു. 9 എത്രയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ പോവാതിരുന്നിട്ടുള്ളൂ. അങ്ങനെ ഇതുവരെ എൻ്റെ ഓർമ്മയിലില്ല, 1-2 പ്രാവശ്യം മാത്രമാണ് ഈ വർഷങ്ങളിലുള്ളിൽ ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാതിരുന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ആന്റണി ബ്രദർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു സമാധാനമില്ലാതെ ഒരു ഡ്രൈനെസ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ ആത്മീയമായി നമ്മളെ ദൈവം സ്തുതിച്ചപ്പോൾ ശരീരം മുഴുവനും അനുഭവിച്ച അവസ്ഥ, ആ കുളിർമ, അതായത് അവിടം വരെ ഉണ്ടായിരുന്ന സർവ ഒറ്റപ്പെടലിനെയും എടുത്ത് ദൂരക്കളഞ്ഞ് ദൈവം ഒരു സമൂഹത്തിലേക്ക് ചേർത്തു. ആ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പിന്നെ കൊതിച്ചിരുന്നു. ശനിയാഴ്ച വീണ്ടും ചെല്ലുമ്പോഴെല്ലാം അവിടെ വലിയ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടു. കുറച്ച് കുടുംബങ്ങൾ ഒന്നിച്ച് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇവിടെ ഉണ്ട്, ആ പ്രെയർ ഗ്രൂപ്പിൽ വന്ന് മുട്ടയിൽ നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവത്തെ അവിടെ കാണുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും കാണുകയായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു ഒരു സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യുമ്പോഴെല്ലാം മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ അവർ ജയിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ വചനം. ഇവിടെ നിന്ന് യുവാക്കളും ചേട്ടന്മാരും ദൈവത്തിൻ്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ ഈ നാടിനെയും നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അത്ഭുതങ്ങളായി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് വർഗീസ് ബ്രദറിലേക്ക് വരാം. നാടും ജീവിതവും കുടുംബാംഗങ്ങളെയും എല്ലാം ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് വർഗീസ് കൊടിയൻ, ജീവിത പങ്കാളി ഷാലി വർഗീസ്. ഇവിടെ ദുബായിൽ അവരുൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകൾ അനു റോസ് വർഗീസ് +1 പഠിക്കുന്നു. 2 മകൻ എബി ജോൺ വർഗീസ് 7 ക്ലാസ് പഠിക്കുന്നു. ഞങ്ങൾ തൃശ്ശൂർ വെണ്ടൂർ ഇടവക അംഗങ്ങളാണ്. ഓക്കെ, എത്ര വർഷമായി ദുബായിക്ക് വന്നിട്ട്? ഞാനിവിടെ 2005 ഞാൻ ഇവിടെ വരുന്നത്. 12 വർഷം. ഈ കൂട്ടായ്മയോട് തുടക്കം മുതലേ, ആദ്യത്തെ കൂട്ടായ്മ ചേർന്ന ആ ദിവസം മുതൽ ഞാൻ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. സെൻറ്റ് മേരീസ് ദേവാലയത്തെയും ഈ സെൻറ്റ് മേരീസ് പ്രാർത്ഥനാ ഗ്രൂപ്പിനെയും കൂട്ടിച്ചേർത്തതിൻ്റെ അകത്ത് ദൈവം ചെയ്ത വലിയ കരുതലുകളെ ഒക്കെ ഒന്ന് പറയും. കൂടുതലും എന്നെ സംബന്ധിച്ച് ജപമാലയിലൂടെയാണ്, മാതാവിനോടുള്ള ഭക്തിയാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപാട് അത്ഭുതങ്ങൾ വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട്. എല്ലാവരും ദിവസവും ജപമാല ചെല്ലാതെ ഒരു ദിവസം പോലും ഞങ്ങൾ ഇരിക്കാം. ജപമാലയുടെ ഞങ്ങളുടെ ശക്തി ശരിക്കും പറഞ്ഞു മാതാവിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരുക എന്നാണ് ഞങ്ങളെ സംബന്ധിച്ച്. ചെറുപ്പത്തിലെ അമ്മ തന്നെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, എപ്പോഴും ജപമാല ചെല്ലണം. ആ അനുഭവം ഞങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും മാതാവിനോട് ചേർന്ന് ജപമാലയുടെ അർപ്പിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാതാവിനെ അർപ്പിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇത് മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ വിശ്വാസത്തെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ജപമാല, മധ്യസ്ഥ പ്രാർത്ഥന, ജപമാല എല്ലാം നിങ്ങൾ ഏറ്റവും വലിയ ആയുധമായിട്ടെടുക്കുക. റഷ്യയുടെ മാനസാന്തരത്തിന് വരെ കാരണമായ ജപമാല രാജ്ഞിയാണ് നമ്മൾ വിളിക്കുക അല്ലേ. അപ്പോൾ എത്ര പേരൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ? എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരെ ചേർത്ത് ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് 25 പേര് അന്നത്തെ കൂട്ടായ്മയിലുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന പരിചയമുള്ളവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനൊരു കൂട്ടായ്മയുണ്ട്, നിങ്ങൾ വരണം. അങ്ങനെ ഓൾമോസ്റ്റ് 8-9 പേരെ ഞങ്ങളായിട്ട് തന്നെ ആദ്യകാലങ്ങളിൽ ചേർത്തിരുന്നു. എന്നെ പിന്നെ ഇത് എല്ലാവരും അറിയാൻ തുടങ്ങി. നാട്ട് സിറ്റിയിൽ ഇങ്ങനൊരു കൂട്ടായ്മയുണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ആളുകൾ ഏകദേശം 100-150 പേര് ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. അത് രണ്ട് കൂട്ടായ്മയായിട്ടാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അല്ല, എൻ്റെ ചോദ്യം, ഇപ്പം പുതിയതായിട്ട് ഒരാൾ ആ പ്രദേശത്ത് വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരും? പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്തുള്ള താമസിക്കുന്നവരായിട്ടാണ് ബന്ധപ്പെടുന്നത്. ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഉണ്ടെന്നറിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെ അവരൊന്ന് നേരിട്ട് ചെന്ന് പരിചയപ്പെടും. അതല്ലെങ്കിൽ പള്ളിയിൽ വരുമ്പോൾ ഇങ്ങനെ കൂട്ടായ്മയിലൂടെ ഇങ്ങനെ പരസ്പരം കൂട്ടുകാർ തമ്മിൽ പരിചയപ്പെട്ട് അങ്ങനെ ഞങ്ങൾ കണ്ടെത്തുന്നു. അതിനുശേഷം അവരെ ഫോളോ അപ്പ് എങ്ങനെ ചെയ്യും? അഥവാ അവർ വരുന്നില്ല, അവർക്ക് ആദ്യം നമ്മൾ വിളിച്ചപ്പോൾ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് ഈ പ്രയറും കരിസ്മാറ്റിക് ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ കുറച്ചുകൂടെ ഫോളോ അപ്പ് ചെയ്യുമോ, അതെയോ അതുകൊണ്ട് ഉപേക്ഷിക്കുമോ? ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞങ്ങൾ അവരെ ചെന്ന് അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ ചെന്ന് കാണും. ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കും. അപ്പോൾ ഇങ്ങനെ കൂട്ടായ്മയിൽ വന്നിട്ട് ഒരിക്കലും നമുക്കൊരു ദോഷം വരത്തില്ല. ഇല്ല, ഈശോയെക്കുറിച്ചും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും നമ്മൾ അവരുമായി പങ്കുവെച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് വരാനുള്ളൊരു പ്രചോദനം അത് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, വേർഡ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററാണ്, തീർച്ചയായിട്ടും എന്തൊക്കെയാണ് വേർഡ് മിനിസ്ട്രി ഇവിടെ ചെയ്യുന്നത്? ഈശോയോടുള്ള വചനം മറ്റുള്ളവർ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ വേർഡ് മിനിസ്ട്രിയുടെ ഒരു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ശുശ്രൂഷകൾ നടത്താൻ വചനം പങ്കുവയ്ക്കുന്നവരെ ശുശ്രൂഷകരെ കണ്ടെത്തും. ഞങ്ങൾ രണ്ട് കൂട്ടായ്മയുണ്ട്. ഈ രണ്ട് കൂട്ടായ്മയിലേക്കും ഓരോ ആഴ്ചകളിലും ശുശ്രൂഷ നടത്താൻ വ്യക്തികളെ കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് വചനം പങ്കുവയ്ക്കുകയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ വചനത്തിൽ വളരാൻ ഞങ്ങൾ ബൈബിൾ ക്യൂസ് നടത്തും. അപ്പോൾ എല്ലാവരും വചനം വായിക്കണം. ആദ്യം മുതൽ ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കാനായി. അങ്ങനെ വായിച്ച ആരെങ്കിലും പൂർണ്ണമായിട്ട് 2-3 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്തവർ നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ? തീർച്ചയായിട്ടും 2-3 പേര്, 4-5 പേരുണ്ട്. 4-5 പേര് ബൈബിൾ മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഫുള്ള് വായിച്ച മനുഷ്യരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുകയാണ് ജോസ് തോമസിൻ്റെ, നേരത്തെ നിങ്ങൾ പറഞ്ഞ കോർഡിനേറ്റർ, എനിക്ക് നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്, അതിൻ്റെ മകന് ബൈബിളിൻ്റെ പല കാര്യങ്ങൾ ബൈഹാർട്ട് പറയുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അവർക്ക് 6 മക്കളുണ്ടല്ലേ, ഒരു സഭയുടെ ഒരു മുതൽക്കൂട്ടായിരുന്നു ഇവിടെ അവർ. ഞാനിപ്പോഴും അത് നന്ദിയോടെയാണ് ഈ നിമിഷങ്ങളിൽ ഓർക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ബൈബിൾ വായിച്ച് വളരുന്നതിനനുസരിച്ച് ദൈവവചനത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയും ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നു, അതിനനുസരിച്ച് ഇവരിൽ വരുന്ന മാറ്റങ്ങൾ എന്താ നിങ്ങൾ കാണാറുള്ളത്? ദൈവത്തോടുള്ള സ്നേഹം, സഭയോടുള്ള സ്നേഹമൊക്കെ വർദ്ധിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളിൽ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. ഈ വചനം ഇങ്ങനെ വായിക്കുന്നവരെല്ലാവരും ഒറ്റ ദിവസം പോലും കുർബാന മുടക്കാറില്ല. മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കുർബാന, അതല്ലെങ്കിൽ വൈകിട്ടുള്ള കുർബാനയ്ക്ക് ഇവർ പോകുന്നവരാണ്. മാത്രമല്ല ബൈബിൾ നമ്മൾ വചനങ്ങൾ എടുക്കുമ്പോൾ ആദ്യമേ തന്നെ വചനത്തിന് പ്രീച്ചേഴ്സ് പറയുന്നത് ഇവരാണ് ആ വചന കൊട്ടേഷൻ എടുത്ത് വേഴ്സസ് എടുത്ത് പറയുന്നത്. അവർക്ക് കാണാതെ അറിയാം. ഒരു വചനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവർക്കറിയാം ഇതെവിടെയാണെന്നുള്ളത്. അതിന് ഉത്തരം പറയുന്നത് ഇവർ തന്നെയാണ്. പിന്നെ ബൈബിൾ ക്വിസ് നടത്തുമ്പോൾ ഏറ്റവും ഒന്നാമതെത്തുന്നത് ഇവർ തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. വചനം പഠിക്കാനുള്ളൊരു വലിയ തീഷ്ണത, ആഗ്രഹം യുവജനങ്ങളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും കുഞ്ഞുമക്കളിലേക്കും നമ്മൾ പകർന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇൻ്റർസെക്ഷനിലേക്ക് കടന്നു വരാം. എന്തൊക്കെയാണ് ഇൻ്റർസെക്ഷൻ മിനിസ്ട്രി എന്ന് പറയുന്നത്? ലോകത്തിൽ എവിടെ ഒരു ധ്യാനം നടന്നാലും അതിൻ്റെ നെടും തൂണ് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മളൊരു പക്ഷേ ബോട്ട ധ്യാന കേന്ദ്രത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നമ്മൾ സ്റ്റേജിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതാണ് അവിടെയാണ് അനൗൺസ്മെൻറ്റ് നടക്കുന്നത്. എന്നാൽ നടക്കുന്നത് സത്യത്തിൽ പുറകിലെ പ്രാർത്ഥനയിലാണ്. അവിടെയാണ് ഈ സന്ദേശങ്ങളെല്ലാം തന്നെ മിക്കതും കിട്ടുക. അപ്പോൾ ഇൻ്റർസെക്ഷൻ മിനിസ്ട്രിക്ക് ഒരു വലിയ ദൗത്യം, ലോകം 7 ഭൂഖണ്ഡങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. നിങ്ങളൊരു ചെറിയ മുറിയിൽ കൂടുകയും മാതാവിനോട് ചേർന്ന് കൊന്ത പിടിക്കുകയും ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണ പ്രാർത്ഥിക്കാറുള്ളത്? സാധാരണ ഞങ്ങൾക്ക് 1 മണിക്കൂറാണ്, 8 മുതൽ 9 മണി വരെയാണ് ഇൻ്റർസെക്ഷൻ പ്രയറുള്ളത്. അപ്പം ആദ്യം തന്നെ ഒരാൾ ലീഡ് ചെയ്യാൻ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. അത് പിന്നത്തെ ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ഈ ആഴ്ചയിൽ തന്നെ ആളെ അത് ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യും. അതിനുശേഷം അപ്പോൾ ആ ആൾ ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങും.
അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കോർ ടീമിലെ അംഗങ്ങളോടും അതിൻ്റെ മെസ്സേജ് കൊടുത്തിട്ട് അവരും ആ വരാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഹെബ്രായക്കാരുടെ ലേഖനത്തിൽ 10 അദ്ധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ സഭായോഗങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ ഞാനിങ്ങനെ ഇത് ഇൻഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഈ ബുധനാഴ്ചത്തെ ശുശ്രൂഷയിലേക്ക് വരുന്നത്. അപ്പം വന്നു കഴിയുമ്പോൾ ആ ലീഡ് ചെയ്യുന്ന വ്യക്തി തന്നെ ഒരു 15 മിനിറ്റ് 10-12-15 മിനിറ്റ് മാക്സിമം പ്രാർത്ഥിക്കും. അതൊരു സമർപ്പണം, അത് കഴിഞ്ഞിട്ടൊരു വിശദീകരണം, അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചൊരു പ്രാർത്ഥന. ഇത്രയും ആകുമ്പോഴത്തേക്കും എല്ലാവരും നന്നായിട്ട് തന്നെ ഒരു ചൈതന്യത്തിലേക്ക് അവർ വന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്തെല്ലാമാണ് ഉൾക്കൊള്ളിക്കാറുള്ളത്? മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രാദേശിക, അപ്പം ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം, ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക്, അവരുടെ ജോലി മേഖലയ്ക്ക്, ഇങ്ങനെ എല്ലാ മേഖലയും ഞങ്ങൾ കവർ ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മൾ സെൻറ്റ് മേരീസ് ദേവാലയത്തിന് വേണ്ടിയിട്ട്, പിന്നെ മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, തിരുസഭയ്ക്ക് വേണ്ടിയിട്ട്, ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കവറപ്പ് ചെയ്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഓരോ ആഴ്ചയിലും ഈ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് പ്രാർത്ഥിച്ചു. പിന്നെ പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു പ്രതിസന്ധി വന്നു, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി എങ്ങനെയാണ് ആ പ്രാർത്ഥന? ചെയിൻ പ്രെയർ ആണോ? നിങ്ങൾ എന്തൊക്കെയാണ് ഒരു പെട്ടെന്ന് ഒരു രോഗാവസ്ഥ, അതിനുവേണ്ടി എന്ത് ചെയ്യും? അതിനുവേണ്ടി ചെയ്യുന്നത് ഓൾറെഡി ഇൻട്രസെഷൻ പ്രെയർ ഇങ്ങനെ ബുധനാഴ്ച നടക്കുന്നു. അതിനപ്പുറം ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു 10-12 പേര് സജീവമായിട്ട് ഏത് സമയത്തും ആയുധം പിടിച്ചു, അതെ, റോസറിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, അത് ഭവനങ്ങളിലുള്ള ഞങ്ങളുടെ ഫാമിലീസിൻ്റെ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ആളുകൾ, പിന്നെ അതുപോലെ തന്നെ ജോലിയിൽ പോകുന്ന ആളുകളും, അങ്ങനെയുള്ള ഒരു ടീമുണ്ട്. ഒരു 10 പേരെ ഞങ്ങൾ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അവർക്ക് ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പെട്ടെന്നൊരു പ്രയർ റിക്വസ്റ്റ് വരികയാണ്, പിന്നെ ആൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം തന്നെ അതെല്ലാവർക്കും സ്പ്രെഡ് ചെയ്യും. അവരുടെ ആ പ്രാർത്ഥനയിൽ അത് ഉടനീളം ആ ദിവസവും, പിന്നെ അത് അടുത്ത പ്രേരണ വരുന്നവരെയും അതുണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥന കോള് കിട്ടാറുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു അത്ഭുതങ്ങൾ, ഒത്തിരിയേറെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും ഞാനും ആ ഗ്രൂപ്പിൽ വരുന്നയാളാണ്. എന്നാൽ അത് നിങ്ങളെ അത്ഭുതകരമായിട്ട് ഞെട്ടിച്ച ചില, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ കണ്ട അനുഭവങ്ങളും കാണാം. അങ്ങനെ ഉള്ള ഒരു അനുഭവമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും. നിരവധി അനുഭവങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ അനുഭവം വേണമെങ്കിൽ ഞാൻ പങ്കുവയ്ക്കാം. അതായത് ഇപ്പം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക്. കർത്താവിന് വേണ്ടി നമ്മൾ സമയം കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം നിങ്ങളെ രാജ്യം, കർത്താവിന് നീതിയും രാജ്യവും അന്വേഷിക്കുക, ഭാഗ്യമെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ആ കൂട്ടിച്ചേർക്കപ്പെടൽ പിൻഭാഗത്തോടെ നടക്കുന്നത് ഞാൻ കണ്ട് അനുഭവിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഒരു അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം നടന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോള് ഇപ്പം 6ാം ക്ലാസ്സിലാണ് ഈ വർഷം. അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ തന്നെ അവൾ ഒരു സുപ്രഭാതത്തിൽ 3ാം ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അവളുടെ മമ്മിയോട് പറയുകയാണ്, ഒരു 12-15 മിനിറ്റ് ദൂരമുണ്ട് പള്ളിയിലേക്ക്, മമ്മി എനിക്കൊന്ന് പള്ളിയിൽ പോയി ഒരു ദീപാവലി പങ്കെടുത്തിട്ട് സ്കൂളിൽ പോകണമെന്നൊരാഗ്രഹം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ടൈം അറേഞ്ച് ചെയ്ത് കിട്ടുമെന്ന് അറിയാനായിട്ട്. പിറ്റേ ദിവസം തന്നെ രാവിലെ പള്ളിയിൽ പോയി, പള്ളിയിൽ 6 മണിക്കിലത്തെ കുർബാനയ്ക്ക് പോയി, എന്നിട്ട് മോളെ വീട്ടിൽ വന്നു, പിന്നെ സ്കൂളിൽ പോയി. അപ്പം വീട്ടിൽ വന്നിട്ടൊരു 10-20 മിനിറ്റോടെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനിടയ്ക്ക് എല്ലാം ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് സ്കൂൾ ബസ് വരും, അങ്ങനെ പോകും. ആ സംഭവം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ മോള് തുടങ്ങിയിട്ട് ഇപ്പോൾ 6ാം ക്ലാസ്സിലായി. ഇന്നുവരെയും മഴയായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, ഒറ്റ ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ഇപ്പം 11 വയസ്സായി. അതൊരു എൻ്റെ ജീവിതത്തിൽ നമ്മളെ കർത്താവ് വിസ്മരണീയനായ ദൈവമാണെന്നാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വിസ്മയകരമായ ഒരു പ്രവൃത്തി കർത്താവ് ചെയ്തത് എനിക്ക് വളരെ അഭിമാനത്തോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടെയും. ഇത്രമാത്രം തിരക്കുള്ള ഈ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വില കൊടുത്തപ്പോൾ ഈശോ എന്നെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പം അങ്ങനെ മോള് അന്നു മുതൽ പോയി ഇന്നുവരെ മുടക്കിയിട്ടില്ല. നമുക്ക് ഒരുപക്ഷെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എനിക്ക് കിട്ടിയെന്ന് പറയുന്നതിനേക്കാളും അഭിമാനത്തോടെയാണ് ആന്റണി ബ്രദർ എൻ്റെ കുഞ്ഞ് പള്ളിയിൽ പോകാൻ സ്വയമേ ഒരു തീരുമാനമെടുത്തു എന്ന് പറയുന്നല്ലേ. അതിന് ഒരു വലിയ വില കൊടുത്തിട്ടുണ്ട്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം സാധാരണയിൽ സാധാരണ ജോലി ചെയ്താലും കുഴപ്പമില്ല, സാധാരണക്കാരൻ്റെ മാർക്കുണ്ടെങ്കിലും കുഴപ്പമില്ല, ദൈവത്തോട് സ്നേഹമുള്ള തലമുറയെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അതെനിക്ക് വളരെ സന്തോഷമായി. ഈ മണ്ണിൽ ചിലപ്പം പെട്ടെന്ന് ഒരു പ്രതിസന്ധിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, രോഗസൗഖ്യമാകാൻ എന്തെങ്കിലും, അതിന് നിങ്ങളുടെ കൺമുമ്പിൽ ഒരു അത്ഭുതം പോലെ നടന്ന സംഭവങ്ങളുണ്ടെങ്കിൽ പറയും.
കൺമുൻപിൽ അത്ഭുതം പോലെ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പം ജോയി ചേട്ടൻ കോർഡിനേറ്ററുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് പെട്ടെന്ന് ഇപ്പോൾ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ എല്ലാവരെയും പിക്കപ്പ് ചെയ്തുകൊണ്ട് വണ്ടിയില്ലാത്തവരെ പിക്കപ്പ് ചെയ്തുകൊണ്ട് പള്ളിയിലൊക്കെ പോകുന്ന ആ ഒരു സാഹചര്യമാണ് അങ്ങനെ ഉണ്ടായത്. അപ്പം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഡി ഐ പിയിലെ കണ്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ ഈ വണ്ടി ഒരു ആക്സിഡൻറ്റിൽ പെടുകയാണ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ മറ്റൊരു വണ്ടി വന്ന് ഇടിക്കുകയും അത് സ്ക്രാപ്പ് രൂപത്തിലാവുകയും ചെയ്തു ഈ ജോയി ചേട്ടൻ്റെ വണ്ടി. പക്ഷേ ഒരു പോറൽ പോലും ൊണ്ട് കർത്താവ് ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തി. അത് ആ വണ്ടി ദൈവത്തിന് വേണ്ടി ഓടിയ വണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയിട്ട് ഓടിയ അതുകൊണ്ട് അതിൽ നിന്ന് വരാവുന്ന ആ വലിയ ദുരന്തത്തെ ദൈവം എടുത്ത് ഭയങ്കര വലിയ ദുരന്തത്തെ ദൈവം എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പം അത് തന്നെ ജീവിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കണ്ണു കാണുകയാണ്. തീർച്ചയായിട്ടും ദുബായ് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ഇന്റർസെക്ഷൻ മിനിസ്ട്രിയിൽ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ അകത്തും ഈ മാസത്തിൽ ഒന്ന് വിജിൽ പോലെ എന്തൊക്കെയോ പ്രാർത്ഥനകൾ അതിന്റെ അകത്ത് പ്രത്യേകിച്ചുണ്ടല്ലോ. അതിനകത്തും ഇതുപോലെ വെള്ളിയാഴ്ച ദിവസമാണ് രാവിലെ 10 മുതൽ 11 വരെ ഈ ഇന്റർസെക്ഷൻ പ്രയർ അവിടെ നടക്കുന്നത്. അതിനും ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രാതിനിധ്യം എന്ന നിലയിൽ രണ്ട് മൂന്ന് പേരെങ്കിലും പങ്കെടുപ്പിക്കുക, 2-3 പേരെ എന്തായാലും പങ്കെടുക്കുന്നുണ്ട്. അതിനകത്ത് ആരും വന്നില്ലെങ്കിൽ പോലും, ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ വന്നില്ലെങ്കിൽ പോലും, ഞാൻ മുടക്കം കൂടാതെ കൊണ്ട് ഓൾമോസ്റ്റ് എവറി ഫ്രൈഡേസിലും 10 മണിക്ക് അവിടെ എത്തും. ആ 11 മണി വരെയുള്ള ഇന്റർസെഷൻ പ്രയറിൽ പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു വലിയൊരു അനുഭവങ്ങളാണ്, നമുക്ക് വേണ്ടി അല്ലാണ്ട് മറ്റ് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ ഒരുക്കുക എന്ന് പറഞ്ഞൊരു വലിയ അനുഭവം. അതെ, അത് എന്ന് വെച്ചാല് അപരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നോണം, ഇപ്പം ഈ മോളിങ്ങനെ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ആ ഒരു ഉൾപ്രേരണ, അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എനിക്കെന്തുകൊണ്ട് പോയിക്കൂടാ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാവിലെ 6 മണിക്കത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആണ് ഞാൻ ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ അതും അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും കൂദാശയുടെ ശക്തി അത്രയേറെയാണ്. അത് കർത്താവിന് നമ്മളുള്ള സ്നേഹത്തിന്റെ ശാശ്വതമായ സ്മാരകമാണല്ലോ ദിവ്യബലി. അപ്പൊ അത് അനുദിനം അനുഭവിക്കാൻ കിട്ടുന്നത് തന്നെ ഭയങ്കര ഒരു കുളിർമയോട് കൂടിയിട്ട് തന്നെ. അത് ഈ മരുഭൂമിയിൽ അത് ദൈവം അതിനെ ഇനിയും വളർത്തട്ടെ, ആ തീരുമാനത്തെയും സാഹചര്യങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇതുവരെ മുടക്കം കൂടാതെ പോയിക്കൊണ്ടിരിക്കും. യെസ്, ദൈവത്തിന്റെ ആ കൃപ നിലനിൽക്കട്ടെ. വർഗീസിയണ്ണേക്ക് വരികയാണ്. ബേർഡ് മിനിസ്ട്രി ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം ദുബായിക്കായിരുന്നു ഫസ്റ്റ് CST ലെവലിൽ ദുബായ് ഫസ്റ്റ് മേടിച്ച ഒരു വലിയ ട്രോഫിയൊക്കെ വാങ്ങിച്ച് ദുബായ് വേർഡ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റർമാർ നിൽക്കുന്ന പിക്ചർ ഞാൻ ഓർക്കുകയാണ്. എന്താണ് വർഗീസിയാടിൻ്റെ സ്വപ്നം? വചനത്തെ കേന്ദ്രീകരിച്ച് ലോകം മുഴുവനാണ് ഇപ്പോൾ ഇത് കേൾക്കുക, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും. നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള സ്വപ്നം എന്താണ്? വചനം എങ്ങനെ ലോകത്തിലേക്ക് കുറച്ചുകൂടെ ആഴമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹവും സ്വപ്നം? ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന വ്യക്തികളാണ്, അവരോട് ഇങ്ങനെ ഈശോയിനെ കുറിച്ച് പറയാനുള്ളൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ആ വചനം പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരിക്കൽ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ വന്നിരുന്ന അന്യമതസ്ഥരായ ഒരു കുടുംബം, അവർക്ക് ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് സാഹചര്യം കിട്ടി. എനിക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം അവരുമായിട്ട് വചനം പങ്കുവയ്ക്കും. ഈശോയുടെ വചനം, ആ വചനം അവരിൽ പ്രവർത്തിച്ചു. അവർ ഈശോയെ അറിയുവാൻ ഇടയാക്കി. ഇന്ന് അറിയപ്പെടുന്ന വചന പ്രഘോഷകരായി മാറി. ദൈവം അവരെ ദൈവത്തിന്റെ സ്വന്തമാക്കി മാറ്റുന്ന അനുഭവം നമ്മൾ കാണുകയാണ്. എന്താണ് ഇനി ഈ പുതിയ തലമുറയോടെ വചനത്തെ പറ്റി നമുക്കുള്ള ഒരു വാക്ക് പറയാനുള്ളത്? കുടുംബങ്ങളിൽ വചനം വായിക്കാനായിട്ട് പ്രേരൻ നടത്താം, മാതാപിതാക്കൾ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ആ വചനം വായിച്ച് വചനത്തിൽ വളരുമ്പോഴാണ് ഈശോയെ കൂടുതൽ അറിയുവാനും മറ്റുള്ളവർക്ക് അത് പങ്കുവയ്ക്കാനും സാധിക്കുക. അതാണ് നമ്മുടെ ആഗ്രഹം അല്ലേ? എന്താണ് ലോകം മുഴുവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ശാലോം ടിവിയിലൂടെ നമ്മളെ ശ്രവിക്കുന്നവരോട് നിങ്ങൾക്ക് ഉള്ള ഈ അനുഭവം ഈ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാകത്തെ രീതിയിൽ അവരെന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സരള ഹൃദയറായിട്ടാണ്. അവൻ അവൻ്റെ തന്നെ സങ്കീർണതകൾ പ്രശ്നങ്ങൾ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അപ്പം ലോകം എപ്പോഴും കൂടുതൽ ഭാഗവും ലോകത്തിൻ്റെ വഴിക്ക് പോകാനും ഈ സങ്കീർണതകളുടെ ഇടയ്ക്ക് നിന്ന് പോരാം ഇനിയും വേണം എന്നുള്ള ആ ഒരു ചിന്തയിൽ പോകുന്ന ഒരു വിഭാഗം ലോകത്തിൻ്റെ കാഴ്ചപ്പാടതാണ്. അതേസമയം അവർക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണതയോടെ കർത്താവിനെ അറിഞ്ഞ മക്കള്, നമുക്കിതൊന്നുമല്ല ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഇതൊരു തീർത്ഥാടനമാണ്. നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ഭൂമിയിലെ ജീവിതം ഒരു തീർത്ഥാടനമാണ്, നമുക്കറിയാം. അപ്പം ഇതിൻ്റെ എൻഡില്ലെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അവസാനം നിത്യതയാണ് അതിൻ്റെ അത് മുഖ്യമായിട്ടും. അപ്പോൾ ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് കടന്നു വരാനായിട്ട് ഈ എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്, മറ്റുള്ളവരോട് നിങ്ങൾ ഇതിൻ്റെ അതിൽ തിരിച്ചു വരണം. കാരണം മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണ്,
ഞാൻ ഓർക്കുകയാണ് യാക്കോബ് ശ്ലീഹയുടെ പുസ്തകത്തിൽ 5:1 നമ്മൾ ഈ പ്രകാരം കാണുന്നുണ്ട്. അതായത് ഇപ്പോഴും ഉള്ളതും എന്നാൽ അല്പസമയം കഴിയുമ്പോൾ ഇല്ലാതാവുകയും ചെയ്യുന്ന മഞ്ഞു കണങ്ങൾ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. അത്രമാത്രം ക്ഷണികമാണ്. അപ്പോൾ ഈ വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണമെന്നാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്. അതെ, ഇവരുടെ രണ്ടുപേരുടെയും ജീവിതാനുഭവങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനാനുഭവവും ആ പ്രെയർ ഗ്രൂപ്പിൽ നിന്ന് ഇവർക്ക് കിട്ടിയ പ്രചോദനങ്ങളും. ആന്റണി ബ്രദർ പറയുണ്ടായി, ഞാൻ നിരാശയിൽ നിന്ന് വന്ന ഒറ്റ ദിവസം കൊണ്ട് എന്നെ ദൈവം പിടിച്ചു മാറ്റി രാപകൽ വ്യത്യാസത്തിലേക്ക് എടുത്ത് ഉയർത്തി. അതുപോലെ തന്നെ വർഗീസ് ബ്രദറും പറഞ്ഞിട്ടുണ്ടായി, ആദ്യകാലം തുടങ്ങി ഇവരെ ദൈവം നയിച്ച പ്രാർത്ഥനാനുഭവത്തിൽ നയിച്ച വഴികൾ. അപ്പോൾ ഇവരെല്ലാം പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ലോകത്തിൻ്റെ എവിടെയിരുന്ന് നമ്മളിപ്പോൾ കേൾക്കുമ്പോഴും ഒരുപക്ഷെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇവരെ പോലെ പ്രാർത്ഥിക്കാനൊരു സാഹചര്യം ഇല്ലോ എന്നോർക്കരുത്. ആ രണ്ടുപേരും ഒന്നിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കൂ. ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി നിങ്ങളെ ദൈവം അതിന് അനേകരെ അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അനേകരെ കൂട്ടിച്ചേർത്തതുപോലെ അനേകരെ നിങ്ങളുടെ ഇടയിലേക്ക് കൂട്ടിച്ചേർക്കും. അത് സഭയുടെ കൃത്യമായ ഗൈഡൻസോടുകൂടി മാത്രം ദൈവം തീരുമാനിക്കുന്ന വഴിയിലൂടെ പോകുവാനും അനേകരെ നേടുവാനും അനേകരെ വചനത്തിൽ വളർത്തുവാനും അനേകരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാനും എല്ലാം ഇവരുടെ അനുഭവം അതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമ്മളോട് അനുഭവം ഷെയർ ചെയ്ത് ഇവരൊക്കെ വേണ്ടി നമുക്ക് എന്നും പ്രാർത്ഥിക്കാം. ഇവരുടെ പ്രെയർ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, സെൻറ്റ് മേരീസ് ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. വചനത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവരുടെ ഈ പങ്കുവയ്ക്കൽ നമുക്ക് ഒരു പ്രചോദനമായി എന്ന വിശ്വാസത്തോടെ വീണ്ടും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട് @gmail.com. പാദ തെളിയും സ്നേഹത്തിൻ പുതുയാത്ര.